ഹലോ ഫ്രണ്ട്സ്, പാഷനറ്റ് കുക്ക് ഹൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല ഇതിൽ. പക്ഷേ ഞാൻ ഓയിലിന് പകരം ബട്ടറാണ് ചേർത്തിരിക്കുന്നത്, അങ്ങനെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയാം. പിന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഡിസ്പ്ലേയിലും ഉണ്ട്. നമുക്ക് ആദ്യം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് ഞാൻ 3/4 കപ്പ് മൈദയാണ് ഇടുന്നത്. ഇനി അതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. അതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അതിലേക്ക് 1 നുള്ള് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യാതെ ഇതെല്ലാം കൂടി ഒരു അരിപ്പയിലിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിത് ഇങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ബട്ടറാണ്. അപ്പോൾ ഞാനിതിൽ വെജിറ്റബിൾ ഓയിലൊന്നും ചേർക്കുന്നില്ല. പിന്നെ നമ്മളിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഈ ബട്ടറും കുറച്ച് പഞ്ചസാര പൊടിച്ചും കൂടെ ചേർത്ത് നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ പൊടിച്ച പഞ്ചസാര നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇത് മിക്സാക്കിയെടുക്കണം. അപ്പം ഈ പഞ്ചസാര പൊടിച്ചാലും അതിനകത്ത് തരി ഉണ്ടെങ്കിൽ ഒട്ടും തരി ഇല്ലാതെ നല്ലതുപോലെ പഞ്ചസാരയുടെ തരിയൊക്കെ മാറണം. ഇല്ലെങ്കിൽ നമ്മൾ കേക്ക് ബേക്ക് ചെയ്ത് വരുമ്പം കേക്കിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ഒട്ടലുണ്ടാവും. ബാക്കി നമ്മുടെ പഞ്ചസാര പൊടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1 മുട്ടയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ്. നമ്മുടെ ബട്ടറും മുട്ടയും പഞ്ചസാര പൊടിച്ചതും വാനില എസൻസും കൂടെ നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പം ഇത് വിസ്ക് കൊണ്ട് ചെയ്യാതെ ഹാൻഡ് ബീറ്റർ ഉള്ളവർക്ക് ബീറ്റർ കൊണ്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. പക്ഷെ ഒരുപാട് സമയം മിക്സിയുടെ ജാറിൽ അടിക്കരുത്, നമ്മുടെ മുട്ടയൊക്കെ വെന്തതുപോലെ ആയിപ്പോവും. അപ്പോൾ നമ്മുടെ മുട്ടയും പഞ്ചസാരപ്പൊടിയും ബട്ടറും എസൻസും ഒക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കൊക്കോ പൗഡറാണ്. അപ്പം 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ തന്നെ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കത് മെൽറ്റ് ആവാതെ കിടക്കും. അപ്പോൾ നമുക്കിതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഇത് മെൽറ്റാക്കി എടുത്തിട്ട് അത് നമുക്ക് ഈ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൊക്കോ പൗഡർ ഇത് ഒട്ടും തരിയൊന്നും ഇല്ലാതെ നല്ലതുപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്കത് ഈ മുട്ടയുടെ ഈ കൂട്ടിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തെടുക്കണം. കൊക്കോ പൗഡറൊക്കെ നമ്മുടെ മുട്ടയിലേക്ക് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് അത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ വിസ്ക് മാറ്റി വെച്ചിട്ട് സ്പാറ്റല കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. മൈദയൊക്കെ ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ബാറ്റർ കുറച്ച് തിക്കായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ ബേക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്കിതിലേക്ക് 2-3 സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. ഞാൻ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് എടുത്തിരിക്കുന്നത്. അത് കുറേശ്ശെ ഒഴിച്ച് നമുക്കിത് ഈ ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ മുഴുവൻ പാലും ഇതിലേക്ക് ചേർത്ത് 3 ടേബിൾ സ്പൂൺ പാലാണ് എടുത്തത്, മുഴുവൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് 1/2 ടീസ്പൂൺ വിനേഗർ. ഈ വിനേഗർ നമ്മൾ ചേർക്കുന്നത് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആവാനാണ്. 1/2 സ്പൂണിൽ കൂടുതൽ ചേർക്കരുത്, നമ്മുടെ കേക്കിന് പുളിയായി പോകും. അത് ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് ഒഴിക്കണം. 1/2 ടീസ്പൂൺ ഇപ്പോൾ ഈ അളവിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, 1/2 ടീസ്പൂൺ എന്ന് പറഞ്ഞത്. ഞാനെടുത്ത 3/4 കപ്പ് മൈദയുടെ അളവിലാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ബേക്ക് ചെയ്യാനുള്ള കേക്ക് ടിൻ ഇതുപോലെ ഒന്ന് 1/2 അല്പം ബട്ടർ വരട്ടി ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഈ 1/2 അല്പം കൊക്കോ പൗഡർ ഇട്ട് ഇതൊന്ന് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കൊക്കോ പൗഡർ അല്ല മൈദ ഇട്ടാലും മതി. ഞാനിപ്പോൾ കൊക്കോ പൗഡർ എൻ്റെ കയ്യിലിരുന്നത് കൊണ്ട് ഞാനതങ്ങ് ഇട്ടെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബാറ്റർ ഈ കൺസിസ്റ്റൻസിയിലായിരിക്കണം.
നമ്മുടെ ബാറ്റർ നമുക്ക് ഈ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ ബാറ്റർ ഒന്ന് ലെവലാക്കി എടുക്കുകയാണ്. ഇത് കഴിഞ്ഞ് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് പോകട്ടെ. അപ്പോൾ ഞാനിത് ഓവനിലേക്ക് വെക്കാൻ പോവുകയാണ്. നമ്മുടെ ചോക്ലേറ്റ് കേക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണിത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു കേക്കല്ലേ ചോക്ലേറ്റ് കേക്ക്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കണം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടണിലും ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന റെസിപ്പിയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇനിയും നല്ലൊരു റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു, ബൈ.